ഞങ്ങൾ ഗവൺമെന്റിന്റെ താല്പര്യമാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തുന്നതിലൂടെ ജനങ്ങൾക്ക് അധിക ഭാരം ഉണ്ടാകുന്നു. അത് ഒഴിവാക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ധനകാര്യമന്ത്രിയുടെ ഭക്ഷ്യമന്ത്രി നിലയ്ക്ക് എൻ്റെയും എല്ലാം താല്പര്യം. ആ ഭാരം ഒഴിവാക്കാൻ എന്താണ് മാർഗം? ജനങ്ങൾക്ക് അധിക ഭാരം ഏൽപ്പിക്കാതെ കൃഷിയിടത്തും ഭക്ഷ്യ ധാന്യങ്ങൾ ദൈനംദിനമായിട്ട് നിത്യോപയോഗ സാധനങ്ങൾ, അരിയാണെങ്കിലും അതുപോലെ മുളകാണെങ്കിലും ഇങ്ങനെയുള്ള നിത്യപയറാണെങ്കിലും ഇത്തരം നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ ഷോപ്പുകളിലേക്ക് ബൾക്കായിട്ട് വാങ്ങി നമ്മളത് താൽക്കാലികമായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതല്ലാതെ പെർമനൻ്റായിട്ടുള്ള കമ്പനികളുടെ പാക്ക് ചെയ്ത് തരുന്ന ഉൽപ്പന്നങ്ങൾ പോലെ അല്ല. അപ്പോൾ അത്തരം താൽക്കാലികമായി പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കടക്കം ജി എസ് ടി നടപ്പാക്കിയാൽ അത് സാമാന്യ ജനങ്ങളെ അവരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി അതാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. സപ്ലൈകോയില് അങ്ങനെ ജി എസ് ടി പക്ഷേ എല്ലാത്തിനെയും നിങ്ങൾ ആ നിലയിൽ കാണാറില്ല. സപ്ലൈകോ എന്ന് പറഞ്ഞൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അവസ്ഥ അനുസരിച്ച് അത് നടപ്പാണ്. അത് ആളിൽ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ അധിക ഭാരം ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ക്രമീകരണം വരുത്താനാണ് ഗവൺമെൻറ് കാണുന്നത്. ആ നിലയിൽ നടപ്പാക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ പോയി കണ്ടിട്ട് ബില്ലിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ന്യായം പറയാം. നമുക്ക് നോക്കാം, പട്ടിക സർക്കാർ ഉണ്ടാകും അല്ലെ, നോക്കാം. അതെല്ലാം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആലോചിച്ചിട്ട് ആ വകുപ്പിന്റെ മന്ത്രി നിലയ്ക്കും സപ്ലൈകോയുടെ ചുമതലയുള്ള മന്ത്രി നിലയ്ക്കും എങ്ങനെ പ്രായോഗികമായി ജനങ്ങളെ സഹായിക്കാം എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ. ഞങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് ആ ഭാരം ഏൽപ്പിക്കുന്നില്ല. 13 ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നം അത് നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ട് ഇന്ന് തന്നെ അതെല്ലാം തീരുമാനം നിങ്ങൾക്ക് അറിയിക്കണമെന്ന് പറയാം. അതൊക്കെ നടപ്പാക്കുന്ന ഒരു രീതിയില്ലേ? നിങ്ങളുടെ ഇന്റൻഷൻ എന്താ? കേന്ദ്ര ഗവൺമെന്റ് ഈ ഭാരം നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം സംരക്ഷിക്കുകയാണോ? കേന്ദ്ര ഗവൺമെന്റ് അടിക്കടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആണെങ്കിലും ജി എസ് ടി ആണെങ്കിലും ആ നിലയിലാണ് ആളുകൾക്ക് അറിയാൻ താല്പര്യം. ഞങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ ആളുകളടുത്ത് നിൽക്കുന്നതന്നെ, ഞങ്ങൾ ആളുകളെ സഹായിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ കേരളത്തോടും മലയാളികളോടും സാമാന്യ ജനങ്ങളോടും താല്പര്യമുള്ള ഒരു സമീപനം സ്വീകരിക്കും. ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക്, നാട്ടുകാർക്കും ജനങ്ങൾക്കും ഞങ്ങൾക്കും കൺഫ്യൂഷൻ ഇല്ല. ജനങ്ങളുടെയും ആളുകളുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഇന്റൻഷനാണ് കേരളത്തിലെ ഗവൺമെന്റ് അധിക ബാധ്യത ഏൽപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങളായി. നിങ്ങളൊരു വാക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ പറയാം.